ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പാറ്റേനെ എന്നേക്കുമായിട്ട് ഓടിക്കാനുള്ള വീഡിയോ ആണ് കേട്ടാ. പലർക്കും പാറ്റേനെയൊക്കെ ഭയങ്കര പേടിയാണ് അല്ലേ. എൻ്റെ ചേച്ചിക്ക് ഭയങ്കര പേടിയാണ്. അവള് പാറ്റേനെയൊക്കെ കണ്ടാലേ കസാരമേയും കട്ടിലുമൊക്കെ കയറിക്കൂട്ടാ. അപ്പം മമ്മി അല്ലെങ്കിൽ ഞാൻ ചൂലോണ്ട് പാറ്റേനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുമ്പോൾ പാറ്റേനടിക്കുമ്പോൾ പാറ്റേനെ അടിക്കാൻ കിട്ടില്ല. നമ്മുടെ ചൂല് വന്ന് വീഴുമ്പോഴത്തേക്കും പാറ്റ പറന്ന് ആരാണ് ഉയരത്തിൽ നിൽക്കണ കസാരയുടെ മുകളിലൊക്കെ നിൽക്കണേ അവരുടെ മേത്തേക്കാണ് പാറി പറന്ന് പോവാറ് കേട്ടാ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ കൂടിയ ഒരു ജീവീനെയാണ് പേടിയുള്ളൂ കേട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ജീവീനെ തന്നെയാണ്. ഏറ്റവും പേടി അതിനെ തന്നെയാണ് കേട്ടാ. വേറെ ആരുമല്ല, മനുഷ്യന്മാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ജീവി അത് തന്നെയാണ് കേട്ടാ. പലർക്കും അങ്ങനെയാവൂല്ലേ. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചാണ് അല്ലേ നമുക്ക് അങ്ങനെയൊക്കെ തോന്നണത്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടാ. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് പാറ്റേനെ എന്നേക്കുമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഓടിക്കാന്നുള്ളൊരു വീഡിയോ ആണ് കാണിച്ചു തരണേ കേട്ടാ. ചിലപ്പോൾ ഞാൻ ചെയ്യണ കാര്യത്തിനോട് പലർക്കും വിയോജിപ്പൊക്കെ ഉണ്ടാവും കേട്ടാ. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പലർക്കൊക്കെ തോന്നും കേട്ടാ. പാറ്റയ്ക്കും ജീവിക്കാൻ അവകാശം ഉണ്ടെന്നൊക്കെ പലർക്കും തോന്നും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ശല്യമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ഓടിപ്പിക്കാണ്ട് അല്ലെങ്കിൽ തുരുത്താണ്ട് ഒരു നിവർത്തിയില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. നമ്മൾ എന്ത് ചെയ്താലും രണ്ട് പക്ഷം പറയാൻ ആൾക്കാരുണ്ടാവും. നെഗറ്റീവ് പറയാനും പോസിറ്റീവ് പറയാനൊക്കെ ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് വിട്ടുകളയത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കി നോക്കാം. പിന്നെ നമ്മുടെ ഈ കബോർഡിൽ അതുപോലെ തന്നെ എന്താ പറയുക, അലമാരിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു വെളുത്ത കളറിൽ പാറ്റ എന്നാണോ അതിനെ പറയാൻ ചോദിച്ചെങ്കിൽ അറിഞ്ഞൂടാ. ഒരുതരം പാറ്റയുടെ കുഞ്ഞി നാനോകാറൊക്കെ പോലെ ഒരു കുഞ്ഞു സാധനം വരാറില്ലേ, അതിനൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞു സൂത്രം പറഞ്ഞുതരട്ടാ. ഇതെന്തിനാണെന്നറിയോ, കർപ്പൂരം. അപ്പോൾ അലമാരയുടെ ഉള്ളിലൊക്കെ വരണ കുഞ്ഞു കുഞ്ഞു പാറ്റയ്ക്ക് ഇതിട്ട് കൊടുത്താൽ മതി കേട്ടാ. അതുപോലെ ഈർപ്പൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മുടെ തുണികളുടെ ഇടയിൽ എന്താ പറയുക, പൂപ്പലൊക്കെ വരാതിരിക്കാൻ കർപ്പൂരിട്ട് കൊടുക്കണം നല്ലതാണ്. ഞാനൊക്കെ ചെറുപ്പത്തിലേ പാറ്റേനെ പിടിച്ചിട്ടേ അതിനെ ഓപ്പറേഷൻ ചെയ്യട്ടാ. ബ്ലേഡ് വെച്ചിട്ട് മുറിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വൈറ്റ് കളറിലൊരു സാധനം കിട്ടും. അത് ഇങ്ങനെ പിടിച്ച് വല്ല കല്ലുകൊണ്ടൊക്കെ കുത്തി കഴിഞ്ഞാൽ ടേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടുട്ടാ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പലരും അങ്ങനെ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുണ്ടാവൂലേ. എന്നിട്ട് അതിനെ കുഴിച്ചിടും. എന്നിട്ട് ഈർക്കിളുണ്ട് ഒരു കുരിശൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട് കേട്ടാ. അതുപോലെ പല്ലീനെയും പാറ്റേനെയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കളികളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു കളിയൂല അല്ലേ. ഫുൾ ടൈം എന്താ പറയുക, ഫോണിൻ്റെ മുമ്പിലും ടി വിയുടെ മുമ്പിലാണല്ലേ. അതൊക്കെ നമ്മുടെ കാലല്ലേ, ആ കാലമൊക്കെ പോയി. ഇപ്പോഴത്തെ പിള്ളേർക്ക് കളിക്കാനും അറിയില്ല ഒന്നിനും അറിയില്ല. നമ്മൾ എന്തൊക്കെ കളികൾ കളിച്ചിരിക്കണു അല്ലേ. അപ്പോൾ ഈ പാറ്റ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടാ. നിങ്ങൾക്കും അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. പാറ്റയൊക്കെ ഉള്ള പാറ്റ സംബന്ധമായിട്ട് കുറേ ഓർമ്മകളും അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും അല്ലേ. ഈ പാറ്റേനെ ഓടിപ്പിക്കാനുള്ള മരുന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാല. അപ്പോൾ ഏതെങ്കിലും ഗഡികളൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കയറി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്താം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര സ്പൂൺ ബോറിക് ആസിഡ് ആണ് കേട്ടോ. അത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും മേടിക്കാൻ കിട്ടും. ബോറിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് അര സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാലേ, പാരസെറ്റമോൾ ഗുളിയില്ലേ, ഇത് 500 രൂപയാണ് കേട്ടോ. ഇതിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ടുണ്ട്. 650 രൂപ ആണെങ്കിൽ 1.5 എണ്ണം മതി. ഇത് 500 രൂപ ആയ കാരണം ഞാൻ 2 എണ്ണം എടുത്തിരിക്കണേ കേട്ടോ. 2 പാരസെറ്റമോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നും പാറ്റയ്ക്ക് എന്താ പനി ഉണ്ടോന്ന് അല്ലേ. പാറ്റയ്ക്ക് പനി ഉണ്ടായിട്ടല്ല കേട്ടോ, നമ്മുടെ മനുഷ്യന്മാർക്ക് നല്ലതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതുപോലത്തെ സംഭവങ്ങൾക്ക് ഭയങ്കര പൊട്ടയാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, പട്ടിക്ക് ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പട്ടി തട്ടിപ്പൂട്ടാ. അതുപോലെ മുന്തിരി നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ ചാവണില്ല അല്ലേ, പക്ഷെ പട്ടികൾക്ക് അത് പറ്റില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, നമുക്കറിയാത്ത പ്രശ്നമാണ്. അപ്പം ഞാൻ ഈ പാറ്റഗുളിയെ അടിപൊളിയായിട്ട് പൊടിക്കാൻ പോവാ കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാനേ എന്താ ചേ പാറ്റഗുളി അല്ലേ, ഞാനപ്പോൾ ഈ പാരസെറ്റമോൾ അടിപൊളിയായിട്ട് പൊടിക്കാൻ പോവാ കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് ഞാൻ പാറ്റഗുളി ലെക്സിൻ്റെ സോപ്പ് കൊണ്ട് പൊടിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേർക്ക് ഇത്തിരി വിഷമം ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഈ വട്ടം നല്ല കുട്ടിയായിട്ട് ഒരു പാറ നമ്മളന്ന് മച്ചിങ് അരിച്ച ഈ വട്ടം ഞാൻ നല്ല കുട്ടിയായിട്ട് മച്ചിങ് അരച്ചില്ലേ ആ കല്ലുകൊണ്ട് പൊടിക്കണം കേട്ടാ. ഈ ലെക്സ് കൊണ്ട് പൊടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആർക്കും പരാതി വേണ്ട. നല്ല നൈസായിട്ട് നമ്മൾ പൊടിച്ചെടുക്കാണ് കേട്ടാ. ആ അടിപൊളിയായിട്ട് പൊടിഞ്ഞിട്ട് കേട്ടോ. വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് നൈസാക്കാം, ഒന്നിങ്ങനെ ഒന്ന് തിക്കിയാൽ മതി. ഇതിലിട്ടിരിക്കണത് 500 രൂപ 2 പാരസെറ്റമോൾ ഇതിൽ കിട്ടൂ കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോണത് എന്താണെന്നറിയോ, 1 സ്പൂൺ പഞ്ചസാര കേട്ടാ. അവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടുണ്ട്. ഒരൈറ്റം കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ.
നമ്മുടെ അടുക്കളയിലത്തെ താരം ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പറ്റാണ്ടായിട്ടുണ്ടല്ലേ. അത്രമാത്രം ഉപയോഗമാണ് കേട്ടോ ബേക്കിംഗ് സോഡയെ കൊണ്ട്. ഒരു അര സ്പൂൺ നമ്മൾ അരിപ്പൊടി എടുത്തില്ലേ ആ ഒരു അളവുക്ക് തന്നെ ബേക്കിംഗ് സോഡ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലൊഴിക്കട്ടെ. വെള്ളം എടുത്തുകൊണ്ടിരിക്കാൻ മറന്നു, വെള്ളം എടുത്തുകൊണ്ടിരട്ടെ. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഇളക്കാൻ പോവാണ് കേട്ടോ. ഈ പഞ്ചസാര ഉണ്ടല്ലോ അതിൽ ഇളകണം. സംഭവം ഈ കാണിക്കണത് ഇത്തിരി ക്രൂരതയാണെന്ന് തോന്നിയാലും ഇതിൻ്റെ ശല്യം കൂടി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അല്ലേ. നമുക്കത് അനുഭവിക്കണവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. ചിലർക്ക് ഇങ്ങനെ മാറി നിന്ന് പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ചില കാര്യങ്ങൾ അനുഭവിക്കണവർക്ക് അതിൻ്റെ കഷ്ടപാടറിയുള്ളൂ. വല്ലാണ്ട് അങ്ങോട്ട് വെള്ളം ഒഴിക്കണ്ട കേട്ടാ. ഈ ഒരു കുറുക്ക് പരുവത്തിൽ അവർക്ക് ഇങ്ങനെ നക്കിയെടുക്കാൻ പറ്റണ പോലെ. അപ്പോൾ ഈ പഞ്ചസാര നല്ലപോലെ അലിയണം കേട്ടാ. ഇത് വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. ഇത് നമ്മൾ രാത്രിയാണ് വെക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ അലിയിക്കട്ടെ കേട്ടാ. ഇവിടെ ഒരു പാറ്റിയുമില്ല കേട്ടാ, അതാണ്. അല്ലെങ്കിൽ ഞാൻ പാറ്റ ചത്തെടുക്കണത് നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. ഇവിടെ പാറ്റയുടെ ശല്യമില്ല. ഇവിടെ പല്ലീനെ കൊണ്ടാണ് ഞാൻ തോറ്റത്. പാറ്റ കുഴപ്പമില്ല. ഇപ്പം ഞാൻ മറ്റേ അന്ന് വീഡിയോ ഇട്ടില്ലേ ആ സംഭവം വെക്കണ കാരണം പല്ലിയുമില്ല പാറ്റിയുമില്ല കേട്ടാ. അത് കാരണം ഒരു സമാധാനമാണ്. കബോർഡ് വർക്കൊക്കെ കഴിയാത്ത കാരണേ ഈ വക സാധനങ്ങൾ വന്നു കയറിയ നമുക്കൊരു സുഖമില്ല അല്ലേ. അതെ, ഈ ഒരു ലെവലിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടാ. നല്ല പാത്രത്തിലൊന്നും വെക്കൊന്നും വേണ്ട കേട്ടാ. നമ്മുടെ പ്ലാസ്റ്റിക് മൂടിയൊക്കെ ഇല്ലേ അതിലൊക്കെ കുറേശ്ശ എടുത്തിട്ട് ഇത്തിരിശി ഇത്തിരിശി എടുത്തിട്ട് എവിടെയൊക്കെ ശല്യം എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവച്ചാൽ മതി. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ ഞാൻ എവിടെ വെക്കാൻ പോകണെന്നുള്ളത്. ഓരോ വീട്ടിലും ഓരോ സ്ഥലത്ത് നല്ല കയറി വരാം. ഇത്രയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രമൊക്കെ മൂറി വെച്ചിട്ട് ഈ അടുക്കള ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയിടാം. സ്ലാബ് വേസ്റ്റുകളൊന്നും പുറത്തുണ്ടാവാൻ പാടില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ അംഗമാണ് കേട്ടോ ആ മൂലയിൽ. ഇപ്പം എനിക്ക് കണ്ട എനിക്കൊന്നിനും കബോർഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ പാറ്റ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഇഷ്ടം ഉണ്ടാവൂലേ. അപ്പോൾ ഉറ്റങ്ങളതിനൊക്കെ ഓടിപ്പിക്കണത് എനിക്ക് അത്യാവശ്യമാണ്. ഓരോന്നിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ കണ്ട ഒന്നിൻ്റെയും കബോർഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടാ. അപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടേ ഇതിപ്പോൾ ഉച്ച നേരമായ കാരണമാണ് കേട്ടോ വെയിലിൻ്റെ അടി വരണത്. രാത്രിയാണ് ചെയ്യേണ്ടത്. രാത്രി ഒട്ടും നേരമില്ലേ. അപ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്താണ് ഞാനിങ്ങനെ ഗ്യാപ്പ് നോക്കി ഓരോ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കണതാണ് കേട്ടോ. ഞാൻ വെക്കാൻ പോണത് ഈ സിങ്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ. രാത്രി നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഈ നമ്മൾ ഉണ്ടാക്കാൻ വരുന്നില്ലേ, അതെ ഉണ്ടാക്കാൻ വരുന്നത് സിങ്കിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുക. ഇത് ഫുള്ള് വെക്കേണ്ട കേട്ടോ. ഇതൊരു മൂന്ന് നാല് ഭാഗമാക്കിയിട്ട് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കയറി വരണേന്ന് വെച്ചാൽ അവിടെയൊക്കെ വെക്കാം. പിന്നെ ഇതുപോലെ നിങ്ങൾ വേസ്റ്റ് ഇടാനായിട്ട് ഇങ്ങനെ ഒരു പാത്രം വയ്ക്കുക. നമ്മുടെ ഫുഡ് വേസ്റ്റ് അങ്ങനത്തെ ചോറ് അങ്ങനെ ബാക്കി വരണതൊക്കെ ഇതിലിടാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാനായിട്ട് ഇതേ അടിയിൽ ഇതുപോലെ ഒരു കൊട്ട വയ്ക്കാം. കണ്ട ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പാറ്റയ്ക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് തിന്നാൻ വേറൊറ്റ സാധനവും പുറത്തുണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് അവൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓടി വരുള്ളൂ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര റിസൾട്ടാണ് കേട്ടോ. പാരസെറ്റമോളിൻ്റെ അളവൊന്നും ആരും കുറയ്ക്കൊന്നും വേണ്ട. ഇത്തിരി കൂട്ടിയാലും കുറയ്ക്കണ്ട കേട്ടോ ഒട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ നിറച്ച് ഇങ്ങനത്തെ ഇതായ കാരണമാണ് ഞാൻ ചെയ്യണത്. പലർക്കും ഇതിനോട് എന്താ പറയുക യോജിപ്പുണ്ടാവില്ല. പക്ഷേ ജീവിതം അങ്ങനെയാണല്ലോ. നമുക്ക് എല്ലാവരെയും എല്ലാം കൊണ്ടും തൃപ്തിപ്പെടുത്തിയൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ മെയിൻ ആവശ്യം എന്താ, പാറ്റ പോകണം, നമ്മൾ സേഫായിട്ടിരിക്കണം. അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു മാർഗം ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും ഒരുപാട് നന്ദി.